നമസ്കാരം നഗ്ന പേരിൽ പാലാ ിഷപ്പിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന കോൺഗ്രസും സി പി എമ്മും സന്ധി ചെയ്യുകയാണെന്ന് ബി ജെ പിൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറയുമ്പോൾ അത് കോൺഗ്രസും സി പി എമ്മും സ്വീകരിച്ച നിലപാടുകളോട് കടുത്ത എതിർപ്പ് തന്നെയാണ് വ്യക്തമാക്കുന്നത് നർക്കോട്ടിക് വിഷയത്തിൽ പാലാ ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കുമ്മനം രാജശേഖരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കുറിപ്പ് ഇങ്ങനെ നഗ്ന ധീരമായി പേരിൽ ിഷപ്പിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന കോൺഗ്രസും സി പി എമ്മും തീവ്രവാദത്തോട് സന്ധി ചെയ്യുകയാണ് പാലാ ബിഷപ്പ് പ്രകടിപ്പിച്ചത് തന്റെ സഭയിൽപ്പെട്ട വിശ്വാസികളുടെ ഉത്കണ്ഠയും വേദനയുമാണ് സഭയുടെ വികാരം മനസ്സിലാക്കാനും വിഷയം ചർച്ച ചെയ്യാനുമുള്ള സാമാന്യ മര്യാദ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കാട്ടേണ്ടതായിരുന്നു മറിച്ച് ബിഷപ്പിനെ കുറ്റപ്പെടുത്താനും ഉന്നയിച്ച ആക്ഷേപങ്ങളോടും ആവലാതികളോടും നിശബ്ദത പുലർത്താനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് പ്രശ്നം പരിഹരിക്കുകയല്ല പ്രശ്നം ഉന്നയിച്ചവരെ പ്രതിക്കൂട്ടിലാക്കി പകവേടുകയാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ലൌ ജിഹാദ് വിഷയം കേരളത്തിൽ ആദ്യമായല്ല ഉയരുന്നത് മുഖ്യമന്ത്രിയായിരിക്കെ വി എസ് അച്യുതാനന്ദൻ ലൗ ജിഹാദിന്റെ അപകടകരമായ പ്രത്യാഖ്യാതങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി പതിനാലിന് കൊച്ചിയിൽ ചേർന്ന സീറോ മലബാർ സഭ സിനറ്റ് യോഗം ലൌ ജിഹാദ് മതസൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ വളർന്നു വരുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു ഐ എസ് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ പകുതിയും ക്രൈസ്തവരാണെന്ന് തെളിവ് സഹിതം സഭാ സിനഡ്മാക്കുകയുണ്ടായി മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദനും സീറോ സഭാ സിനും വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ അതേ കാര്യം പാലാ ഇപ്പോൾ പറഞ്ഞപ്പോൾ അവ എങ്ങനെ വർഗീയ പ്രശ്നമായെന്ന് സി പി എമ്മും കോൺഗ്രസും വ്യക്തമാക്കണം ലൌനാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിലുള്ള ബിഷപ്പിന്റെ വെളിപ്പെടുത്തൽ ഒരു തരത്തിലും വർഗീയത വളർത്താൻ ഇടയാക്കിയിട്ടില്ല കാരണം പ്രണയം ണയം നടക്കുമരുന്ന് നൽകിയും നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും പ്രസ്താവിക്കുന്ന മുഖ്യമന്ത്രി തന്നെ മയക്കുമരുന്നിനെ മതവുമായി കൂട്ടിക്കെട്ടി പാലാ ബിഷപ്പിനെ ആഞ്ഞ് പ്രഹരിക്കുകയാണ് വസ്തുതകളെ തമസ്കരിച്ചും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ലവ് ജിഹാദിനെയും മയക്കുമരുന്ന് ജിഹാദിനെയും വെള്ളപൂശാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഫലത്തിൽ തീവ്രവാദത്തിന് ശക്തി പകരുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പ്രണയം മയക്കുമരുന്ന് തുടങ്ങിയ പ്രലോഭനങ്ങൾ വഴി മതം മാറ്റുന്നതിന്റെ പ്രത്യാഖ്യാതത്തെക്കുറിച്ച് ഒരു പൊതുചർച്ച നടത്താൻ ഈ നേതാക്കൾ തയ്യാറാകുന്നില്ല പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയോ ആശയ സംവാദമോ അല്ല പ്രശ്നം ഉന്നയിച്ചവരെ ചെളിവാരി എറിഞ്ഞ് വിഷയം താമസ്കരിക്കുകയാണ് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലക്ഷ്യം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ ഗൗരവമുള്ള വിഷയമാണ് കുമ്മനം ചൂണ്ടിക്കാട്ടുന്നത് ഇരു മുന്നണികളുടെയും പ്രീണന രാഷ്ട്രീയം തുറന്നുകാട്ടി തന്നെയാണ് കുമ്മനം രാജശേഖരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്